കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളുടെയും ഇടതു മന്ത്രിമാരുടെയും പ്രതികരണങ്ങളിൽ കാതലായ ചില വ്യതിയാനങ്ങൾ പ്രകടമാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളിലെ മുഖ്യധാര ഇടതു രാഷ്ട്രീയം പരിശോധിക്കുന്ന ആർക്കും നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇടതു മുന്നണിയും സി പി എമ്മും സ്വീകരിക്കുന്ന നിലപാടുമാറ്റം പകൽ പോലെ വ്യക്തമാകുന്നതാണ്. പാർട്ടി മിഷനറി ആകെ പൊതുസമൂഹത്തിന്റെ വികാരത്തോട് ഐക്യപ്പെട്ടതും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി പി ദിവ്യയെ പരസ്യമായി തള്ളിയതും അത്ര സാധാരണമായ ഒരു കാര്യമായിരുന്നില്ല. സമാന സംഭവങ്ങളിലും വിവാദങ്ങളിലും മുൻകാലങ്ങളിൽ സി പി എം സ്വീകരിച്ച നിലപാടുകൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു എന്നത് വസ്തുത തന്നെയാണ്. എന്നാൽ ഇവിടെയെല്ലാം മാറി. ദിവസങ്ങൾക്കകം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആദ്യഘട്ടം മുതൽ തീവ്ര വൈകാരികതയോടെ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ചേർത്തു നിർത്തി. നിരവധി പാർട്ടി നേതാക്കൾ ചാനൽ മൈക്കുകൾക്കും ക്യാമറകൾക്കും മുന്നിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടുള്ള ഐക്യദാർഢ്യം വ്യക്തമാക്കി. പരസ്യമായി തന്നെ ഒരിക്കൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിരുന്ന തങ്ങളുടെ വനിതാ നേതാവിനെ തള്ളിപ്പറഞ്ഞു. പാർട്ടിയുടെ നെടുങ്കോട്ടയായ കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രമുഖ വനിതാ നേതാവ് പ്രതിസ്ഥാനത്ത് വന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ സി പി എം അടിമുടി മാറുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ദിവ്യയെ സംരക്ഷിക്കുന്ന യാതൊരു നിലപാടും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെടുത്ത് എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നിയമസഭാ സ്പീക്കർ ഷംസീറും നവീൻ ബാബുവിന്റെ വീട്ടിലെത്തിയതിലും ഈ രീതിമാറ്റത്തിന്റെ ലാഞ്ചനയുണ്ട്. വിവാദത്തിൽ ഉൾപ്പെട്ട കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ പ്രശാന്തനെ പിരിച്ചുവിടുമെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറെ വൈകാരികതയോടെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കാർക്കശ്യമുള്ള പഴയ രീതികളിൽ നിന്ന് ജനാധിപത്യപരമായ വഴക്കമുള്ള പുതിയ രീതിയിലേക്കുള്ള പാർട്ടിയുടെ ഒരു മാറ്റമെന്ന് ഇതിനെ വിലയിരുത്തുന്നതിലും തെറ്റുണ്ടാകുമെന്ന് തോന്നുന്നില്ല.